42 വയസ്സാകുന്ന ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ട് സാറ് അത് 74 തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിന് അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി വിനികളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാർക്ക് ചികിത്സാ സൗകര്യത്തിനായിട്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു. ഇന്ന് ധാരാളമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ സൂചിയിൽ വളരെ മുന്നിലാണെന്ന് പറയുമ്പോഴും ജീവിതശൈലി രോഗങ്ങളിലൊക്കെ വളരെ അത് പക്ഷേ ഈ സ്ഥാപനങ്ങൾ അത് സ്ഥാപനങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല. അത് ആളുകളുടെ സ്വഭാവമാണ്. നടക്കാൻ ഞാൻ നേരത്തെ പറയായിരുന്നു, നടക്കാനും കളിക്കാനും നീന്താനും ഒന്നും സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതാണ് വളരെ പ്രധാനം. അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രയാസമാണ്, കാർ ഓടിക്കാൻ പ്രയാസമാണ്, സൈക്കിൾ ഓടിക്കാൻ വയ്യ, എന്ത് വ്യായാമം ഇവിടെ ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ വേണം അത് ശരിയായിട്ട്. ഡോക്ടർമാർക്ക് അത് മാറ്റാൻ പറ്റില്ല. മരുന്നുകൊണ്ട് മാത്രമല്ല ഒരു സുഖജീവിതം, ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ വളരെ ചെറിയൊരു പങ്കേ ഉള്ളൂ. നമ്മുടെ ജീവിതശൈലി ഇപ്പോൾ ദിവസവും നമ്മൾ നടക്കുന്നില്ല, അതിനുള്ള സ്ഥലമില്ല, റോഡിൽ കൂടെ നടക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥ. അതൊക്കെ മാറ്റേണ്ടത് ജനങ്ങളും സർക്കാരുമാണ്. അതുണ്ടാവണം, എന്തെങ്കിലും ആരോഗ്യം ശരിയാവും. ഇതേ കാലയളവിൽ തന്നെ സാറിൻ്റെ 86-ാം പിറന്നാൾ കാലയളവിൽ തന്നെ സാറേ ഒരു ദിവസം എത്ര മണിക്കൂർ നടക്കാറുണ്ട്? ഞാൻ ഒരു ദിവസം 7.5 കിലോമീറ്റർ നടക്കും എല്ലാ ദിവസവും. ഈ മഴയുള്ള കാലം വെളിയിൽ നടക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നടക്കുക. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണുള്ളതുകൊണ്ട് നമുക്കറിയാം നമ്മൾ എത്രയാണ് നടക്കുന്നത്, ശരിക്കും കണക്ക് കൂട്ടാം. അപ്പോൾ സെൽഫോൺ പറയാതെ നിങ്ങൾ 7 കിലോമീറ്റർ നടത്തും, അത് മതി. വെളിയിൽ നടക്കുന്നതാണ് നല്ലത്, പക്ഷെ അതിന് സാധ്യമല്ല, സൗകര്യങ്ങളില്ല, മഴ വരുന്നു. പക്ഷെ അതുകൊണ്ട് നടക്കാതിരിക്കരുത്, ഇത് ചെയ്യാം വീട്ടിനകത്ത്. ശ്രീത്രയിൽ വന്ന സാറിൻ്റെ ആദ്യകാല ശസ്ത്രക്രിയകളിൽ സാർ മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് സാറിൻ്റെ മുന്നിലുള്ളതാണ് ശസ്ത്രക്രിയകളിൽ? ഞാൻ ഒരിക്കലത് പറഞ്ഞിട്ടുണ്ട്, ഒരു പേഷ്യൻ്റ് ഒരു വാൽവ് ഓപ്പറേഷൻ ചെയ്തു എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. ബോംബെയിൽ സൂക്കേടൊക്കെ അവരുടെ സൂക്കേടുകളൊക്കെ മാറി, ശ്വാസം മുട്ടലൊക്കെ മാറി, അതൊക്കെ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നു, പിന്നെയും ശ്വാസം മുട്ടലായിട്ട്. ഞങ്ങളന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുറക്കുന്ന സമയത്ത് ആദ്യത്തെ ഓപ്പറേഷനിൽ അവർ ആ വാൽവിൻ്റെ അകത്തേ പോയിട്ടേ ഇല്ല. അവരെന്തോ അനസ്തീസ കൊണ്ട് സമയത്ത് എന്തോ ഒരു അപകടം പോലെ തോന്നി അവർ ശസ്ത്രക്രിയ നിർത്തി പിൻവാങ്ങി. അത് പക്ഷേ ആ രോഗിയോട് പറഞ്ഞില്ല, എന്നുവെച്ചാൽ ഇവിടെ നെഞ്ച് തുറന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് രോഗിയെടുത്ത് ഓപ്പറേഷൻ ചെയ്തില്ല എന്ന് പറയാൻ ഒക്കും. അതുകൊണ്ട് അവർ പറഞ്ഞില്ല, വാസ്തവത്തിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. 10 വർഷം കഴിഞ്ഞ് ഞാനിവിടെ തുറക്കുമ്പോഴാണ് രണ്ടാമത് ഈ ഓപ്പറേഷൻ. അവർ ഹാർട്ടിൻ്റെ തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ആ ഹാർട്ടിൽ അവർ ഓപ്പറേഷൻ ചെയ്തു എന്നുള്ള വിശ്വാസം, അതുകൊണ്ട് 10 വർഷം സുഖമായിട്ട് ജീവിച്ചു. അതാണ് എൻ്റെ ഒരു വളരെ നാടകീയമായ അനുഭവം.